ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളരി കൊണ്ടൊരു പച്ചടിയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: വെള്ളരി വേണം, തൈര്, ഇത്രയും തേങ്ങയും, രണ്ട് പച്ചമുളകും വേണം, കൊച്ചുള്ളി വേണം, കടുക് പരിപ്പ് വേണം, പിന്നെ അത് താളിക്കാനായിട്ട് കടുക് വേണം, വറ്റൽ മുളക് വേണം, കറിവേപ്പില വേണം, വെളിച്ചെണ്ണ വേണം. ഇത്രയും സാധനങ്ങളാണ് വേണുന്നത്. അപ്പോൾ വെള്ളരി ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. വെള്ളരിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ നല്ല അരിഞ്ഞെടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ആ തേങ്ങയുടെ കൂടെ നമ്മൾ കടുകിൻ്റെ പരിപ്പ്, കുറച്ച് കടുക് പരിപ്പും കൂടെ ചേർക്കണം. ഇത്രയും നമ്മൾ ചെയ്തു വെച്ച് ഇനി തീ കത്തിച്ച് അടുപ്പിലോട്ട് വയ്ക്കാം. സ്റ്റൗ കത്തിച്ച ശേഷം ചട്ടി നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. ശേഷം ഒരടപ്പ് വെച്ച് നടക്കാം. അതിരുന്ന് വേഗട്ടെ. അടപ്പൊന്ന് തുറത്ത് നോക്കാം. നമുക്ക് ഇപ്പം പകുതി വേവായിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്ക് പകുതി വേവായി, അതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. വീണ്ടും ഇതിനെ ഒന്നും കൂടെ അടച്ച് വെക്കാം. കുറച്ചും കൂടെ വേവാനുണ്ട്. വേവട്ടെ. അടപ്പൊന്ന് തുറന്നു നോക്കാം. നമുക്ക് വെള്ളരിക്കയും ഉള്ളിയും പച്ചമുളകും എല്ലാം വെന്ത് വെള്ളമൊക്കെ വറ്റി തുടങ്ങി. നമുക്ക് തേങ്ങയും അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയും കടുക് പരിപ്പും കൂടെ ചേർന്ന് അത് ഇതിനകത്തോട്ട് ഒഴിക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാം. ചെറുതായിട്ട് ചൂടാവേ ചെയ്യാവൂ, തിളയ്ക്കരുത്. എന്നിട്ടത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത ശേഷം തൈര് ഒഴിച്ച് കടുക് താളിക്കുകയും കൂടെ ചെയ്താൽ മതി. കൂട്ടൊക്കെ തണുത്ത് ഇനിയിപ്പോൾ നമുക്ക് തൈര് ചേർക്കാം. ഒരു കപ്പ് തൈരാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. അത് ഇതിനകത്തോട്ട് ചേർക്കാം. തൈരിനാവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് കൂടെ ചേർക്കാം. തൈര് ഒഴിച്ചില്ല, അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ. തൈര് ഒഴിച്ചുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി കടുക് വറുത്തൊഴിക്കണം. അപ്പോൾ കടുക് വറുക്കാനിടണം. സ്റ്റൗ കത്തിച്ച ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുകിടാം. കടുക് വറുത്തിയ ശേഷം കൊച്ചുള്ളി. കുറച്ച് വറ്റുന്നത് കറിവേപ്പില.
നമ്മുടെ പച്ചടി തയ്യാറായി കഴിഞ്ഞു. കടുക് അടച്ച് അതുകൂടെ ചേർത്ത് ഇപ്പം നമ്മുടെ പച്ചടി തയ്യാറായി. എല്ലാവരും ചെയ്ത് നോക്കുമല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.